ഈ ആണ്ട് പടികടന്നു പോകുന്നു, ഇനി മടങ്ങി വരരുത്, ഓടിപ്പോയിക്കോ എന്ന മട്ടിലാണ് നമ്മിൽ പലരും അതിനെ പറഞ്ഞയക്കുന്നത്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇത്ര കെട്ടകാലം സമീപത്തെങ്ങും ഉണ്ടായിക്കാണില്ല. എന്നാൽ ഈ ഒരാണ്ട് നമുക്ക് സമ്മാനിച്ച പുതുപുത്തൻ അനുഭവങ്ങളും പാഠങ്ങളും ഉൾക്കാഴ്ചകളും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരു പുതു മാനവരാശിയുടെ ഉദയം കുറിക്കാൻ. നിർഭാഗ്യവശാൽ ഈ ആണ്ടും കോവിഡ് എന്നൊരു അനുഭവവും നമ്മുടെ മുൻപിൽ തുറന്നിട്ട യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ ഒരുക്കമല്ലല്ലോ. നമ്മൾ കാലത്തെ പഴിചാരിക്കൊണ്ട് വിഴുപ്പുകൾ വീണ്ടും വാരിക്കെട്ടി അർത്ഥമില്ലാത്ത ആരവങ്ങളോടെ ഒരു പുതിയ ആണ്ടിനെ വരവേൽക്കുന്നു, കാലാകാലങ്ങളായി നാം ചെയ്തു വരുന്നത് പോലെ തന്നെ. സമൂഹത്തിന്റെ തൊലിപ്പുറത്തൊക്കെ ചില ലാവണ്യപരമായ മാറ്റങ്ങൾ ഉണ്ടെന്നല്ലാതെ അകക്കാമ്പുകൾ വീണ്ടും മുരടിച്ചും ഭീകരമായും നിലകൊള്ളുന്നു. ഇന്ന് ശ്രീ കൽപ്പറ്റ നാരായണൻ ഒരു പത്രലേഖനത്തിൽ കുറിച്ചതുപോലെ, സ്വാർത്ഥതയ്ക്ക് അന്തസ്സ് തിരിച്ചു നൽകാൻ മാത്രമാണോ ഈ കോവിഡ് നമുക്ക് ഉപകരിച്ചത്? അതുമല്ലെങ്കിൽ ആഴമുള്ള സത്യങ്ങളെ നമ്മൾ കൺതുറന്ന് കാണുന്നുണ്ടോ? നമ്മൾ മനുഷ്യരോടും പ്രകൃതിയോടും ദൈവത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന്? ഇന്ന് യോഹന്നാൻ 1:2-18. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധമായ അഭിഷേകത്താൽ നിറഞ്ഞവരാണ്. നിങ്ങൾക്ക് ഒരു ജ്ഞാനത്തിൻ്റെയും കുറവില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് സത്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, സത്യം അറിയാവുന്നതുകൊണ്ടാണ്. എല്ലാ വ്യാജവും സത്യത്തിന് വിഘാതമാണ്. ഇന്നലെ കൃപയിൽ നാം വർദ്ധിത ശക്തിയോടെ വളർന്നേറേണ്ടതിൻ്റെ ക്രമത്തെ നമ്മൾ ധ്യാനിച്ചല്ലോ. നമുക്ക് ലഭിച്ചിരിക്കുന്ന അളവില്ലാത്ത കുറവില്ലാത്ത ഈ കൃപയെ കൈക്കൊണ്ടാണ് നമ്മൾ ദൈവിക പൂർണ്ണതയിൽ എത്തുന്നത്. ഇതാണ് ഈ സന്ദേശത്തിൻ്റെ സാരാംശം. ഇന്നും സങ്കീർത്തനം 96 തന്നെയാണ്. സർവരും സർവലോകവും ദൈവിക ക്രമത്തെ ഹർഷാരവത്തോടെ ഹൃദയത്തിലേറ്റുവാങ്ങുന്നതിൻ്റെ ഇമ്പമുള്ള സങ്കീർത്തനം. ഇന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷാരംഭവും നാം ശ്രവിക്കും. നമ്മുടെ ഇടയിൽ പാളയമടിച്ച ദൈവത്തിന്റെ അനാധ്യായ ചരിത്രത്തിലേക്ക് തന്റെ ആഴക്കണ്ണുകൾ പായിക്കുകയാണ് ശ്ലീഹ. ആദിയിൽ വചനമുണ്ടായിരുന്നു. എൻ ആർ കി എനോ ലോഗോസ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭം പോലെ തന്നെയാണിത്. ആദിയിൽ ദൈവം. ഇത് പുതുസൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ വചനം ലോഗോസ്, ദൈവത്തിന്റെ പദ്ധതിയും യുക്തിയും ലോജിക് അവിടെ വിളങ്ങുന്നു ഈ വചനത്തിൽ. ദൈവം എന്തിനെ ഇതൊക്കെ ചെയ്യുന്നു എന്നറിയാൻ ഈ വചനവെളിച്ചം വേണം. അത് മനസ്സിലാക്കാത്തവർ ദൈവത്തെ, അവന്റെ മിശിഹായെ ഒരു ഇടർച്ചയായി അനുഭവിക്കും. ആന്റി ലെഗോമെനോസ് എന്നാണ് ലൂക്ക അതിനെ വിളിച്ചത്. ഷിമിയോന്റെ വാക്കുകളിൽ പറയപ്പെട്ടതുപോലെ, വിവാദ വിഷയമായ അടയാളം. ആന്റി ലെഗോമെനോസ് എന്നാൽ തർക്കുത്തരം പറയപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. വചനമായ ദൈവത്തോട് മനുഷ്യൻ തന്റെ അതിരത്തിൽ നിന്നുതിരുന്ന ഹൃദയത്തിൽ നിന്നു വരുന്ന വചനം കൊണ്ട് എതിരിടുന്നു. മനുഷ്യന്റെ ശാസ്ത്രങ്ങൾ ദൈവിക ജ്ഞാനത്തെ തിരസ്കരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരാണ്ടിനെ നമ്മൾ കെട്ടകഥയായി വായിക്കുന്നത്. ദൈവത്തിന്റെ യുക്തി, ലോജിക് ഓഫ് ഗോഡ് അറിയാത്തതുകൊണ്ട് തന്നെ. പ്രശസ്ത സ്വിസ് ദൈവശാസ്ത്രജ്ഞനും ഈശോസഭാ വൈദികനുമായ ഹാൻസ് ഊർസ് ഫോൺ ബാൽത്താസർ എഴുതിയ സുന്ദരമായ ഒരു കൃതിയുടെ പേരും അങ്ങനെ തന്നെയാണ്, തിയോലോജിക്, ദൈവിക യുക്തി. എല്ലാ സത്യങ്ങളും വിടർന്നു വരുന്നത് നാം അതിനോട് ഇടപഴകുമ്പോഴാണ്. സത്യം അതിനാൽ തന്നെ മാറ്റമില്ലാത്തൊരു സാക്ഷിയാണ്. നാം അതിനെ തേടി കണ്ടെത്തുമ്പോൾ വിശ്വാസം കൊണ്ട് അതിനെ സ്വീകരിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിശ്വാസത്തിനും സാക്ഷ്യത്തിനും വളരെയധികം ഊന്നൽ നൽകുന്നത്. വസ്തുതകളെയും വ്യക്തികളെയും പൊടിച്ചു പൊടിച്ച് അരിച്ചെടുക്കാവുന്നതല്ല അവ ഉൾക്കൊള്ളുന്ന സത്യങ്ങൾ മുഴുവനും. അതുകൊണ്ട് തന്നെ പരസ്പരം ഇടകലരുന്നതിലൂടെ മാത്രമേ സത്യം നാം കണ്ടെത്തൂ. അതിനാൽ തന്നെ സത്യവും സ്നേഹവും പരസ്പര പൂരകങ്ങളാണ്. അറിവും ജ്ഞാനവും സത്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. എന്നാൽ അവ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാനുള്ളതല്ല, സ്നേഹം പരത്താനുള്ളതാണ്. ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ് എന്ന യോഹന്നാന്റെ പ്രഘോഷണം കേട്ട് നാം ഇന്ന് ഇത് ആഴത്തിലറിയുന്നു. ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ആയാസകരങ്ങളായ ദിനങ്ങളും വിരസമായ സായന്തനങ്ങളും പിന്നിട്ട് നമ്മൾ തിരിവട്ടങ്ങൾ അണച്ച് നേർത്ത നിദ്രകളിലേക്ക് ആശ്വാസം തേടിയിറങ്ങുകയാണ്. നാളെയുടെ പുലരികൾ എന്ത് നമുക്കായി കരുതി വച്ചിരിക്കുന്നു എന്നൊരു ആശങ്കയും ഇല്ലാതില്ല. ഭയക്കേണ്ട, നാഥന്റെ കൂടാരത്തിലെ തിരിവട്ടം അണഞ്ഞിട്ടില്ല, അണയുകയുമില്ല. ഒരിക്കലും ഉറങ്ങാത്ത ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇതാ തന്റെ ജനത്തിന്റെ ഇടയിൽ. ഇതാ മനുഷ്യരോടൊത്ത് ദൈവത്തിന്റെ കൂടാരം, തിരിവട്ടമണയാത്ത കൂടാരം. വഴിതെറ്റിയും വഴിയടഞ്ഞും ഏത് കാണാക്കൂരിരട്ടിലും വരുന്നവന് അവിടെ ഇടമുണ്ട് എന്നും എന്നും.